രാഷ്ട്രീയ നേതാക്കന്മാരായിട്ട് ഒക്കെ വളരെ അടുത്ത പരിചയം നേടാൻ അന്ന് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ വല്ലരോടും രാഷ്ട്രീയ ഇന്ത്യ രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയ്ക്കല്ല, എല്ലാവരായിട്ടും ഞങ്ങൾക്ക് അടുത്ത ബന്ധം കഴിഞ്ഞത്. അങ്ങനെ എനിക്കിപ്പോ അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചപ്പോ അച്ഛൻ ഇതിലൊരു കാര്യം കൂടി ശ്രദ്ധിക്കാണ്ട്, അച്ഛൻ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് പെൻഷനുണ്ട്. അച്ഛൻ ഗാന്ധിജിയുടെയും കേരളത്തിൻ്റെയൊക്കെ നിർദ്ദേശം അനുസരിച്ച് ജയിലിൽ പോയിട്ടില്ല, ഒഴിവിലാ കഴിയില്ല. ഈ ചില ലഘുലേഖകളൊക്കെ ഞങ്ങളുടെ തൊഴുത്തിൻ്റെ ഉള്ളിൽ വയറുകൊണ്ടിൻ്റെ ഉള്ളിലൊക്കെ ഇവിടെ കൊണ്ടുപോയിട്ടിരിക്കുക. ഈ സ്വാതന്ത്ര്യ ഭടന്മാർക്ക് എത്തിച്ചു കൊടുക്കാനുള്ളത് കണ്ടാ അപ്പോൾ വന്ന് പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ട് പോയി. അങ്ങനത്തെ കാലഘട്ടമാണ്. അത്രയും ത്യാഗം അനുഭവിച്ചിട്ടുണ്ട്. സ്വന്തം കൃഷിഭൂമിയൊക്കെ വിറ്റിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വേണ്ടി പോയിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ചോദിച്ചു അവർക്ക് പെൻഷൻ ഉണ്ട്, എന്താ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ ഉണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ ഉണ്ട്. അച്ഛന് അത് അപേക്ഷിച്ചാൽ അപേക്ഷ തള്ളി അപേക്ഷിച്ചില്ല തന്നെ ഇല്ല. അപ്പം മുൻ മന്ത്രി കെ ശങ്കരനാരായണൻ ഉണ്ട്, മഹാരാഷ്ട്ര ഗവൺമെൻറ്റ് അടുത്ത ആളാണ്. നിങ്ങൾ അപേക്ഷ കൊടുത്താൽ ഞങ്ങൾ വേണ്ട ഒരു ശരിയാക്കിയിരുന്നില്ല ചോദിച്ചു. അല്ല അത് വേണ്ട, കാരണം നമ്മൾ നമ്മുടെ വന്നിട്ടൊന്നും ശരിക്കും പോയിട്ടില്ല, ജയിലിൽ പോയിട്ടില്ല. അന്ന് പോത്തിനെ കെട്ട് ജയിലിൽ പോയാൽ സ്വാതന്ത്ര്യ സമരത്തിനാണെന്ന് പറഞ്ഞാൽ രേഖ കണ്ടിട്ടുണ്ടാവില്ല, പെൻഷൻ ഉണ്ട്. എത്രയൊന്നും ആയിരക്കണക്കിനാണ് ഉറപ്പ് കിട്ടുന്നത്. ഇപ്പൊ കേരളപ്പജയിൽ തന്നെ ഒരു ചരിത്രം ഉണ്ടായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, കേളപ്പജി നെഹ്റു പ്രധാനമന്ത്രിയായി, നെഹ്റു കേളപ്പജിയെ വിളിച്ചു ഡൽഹിക്ക് എന്നിട്ട് പറഞ്ഞു, കേളപ്പജി ഒരുപാട് ത്യാഗം സഹിച്ചതല്ലേ, കത്തൻചായയും കോളക്കിഴങ്ങും ഒക്കെ കഴിച്ചിട്ടല്ലേ രാത്രി കഴിഞ്ഞിരുന്നത്. കേളപ്പജി ഞങ്ങളെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്, ഒരു ഗവർണറാക്കി നിശ്ചയിച്ചു കൊണ്ട് ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു കേളപ്പജി ഏത് സ്റ്റേറ്റാണെന്ന് കേളപ്പജി പറയുക വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ കേളപ്പജി എന്താ പറഞ്ഞത്, ഒരു ഗവർണർ ഉദ്യോഗത്തിന് വേണ്ടിയിട്ടല്ല ഞാനിത് പ്രവർത്തിച്ചത്, എനിക്കിത് വേണ്ടാട്ടോട് പറഞ്ഞ് നിരസിക്കുകയാണ്. അപ്പം അങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം അന്നുണ്ടായിരുന്നത്. മുഴുവൻ രാഷ്ട്രത്തിന് വേണ്ടി ത്യാഗം സഹിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ആ എൻ്റെ അച്ഛൻ്റെ കാര്യം പറയുന്നത്, അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചു നോക്കുമ്പോൾ എനിക്കിൻ്റെ തുറന്ന് പറഞ്ഞൊക്കെ അത്യാവശ്യം ഫീസും വാടകയൊക്കെ കൊടുക്കണം, തുറന്ന് പഠനം വിലക്കുമോ എന്നുള്ള ഘട്ടം വന്നു. അപ്പോഴാണ് അവിടെ ഞാൻ താമസിച്ചിരുന്ന വീട്ടിലെ ഒരു ട്യൂഷൻ സെൻ്റർ ഉണ്ട്, അതായത് ഗുരുവായൂരപ്പൻ ചുറ്റുവരെ കോളേജ്. അപ്പോൾ അവിടെ ക്ലാസ്സുകൾ അഡ്ജസ്റ്റ് ചെയ്തു, ഈ എസ്എസ്എൽസിക്ക് പ്രീതികരിക്ക്. ഇപ്പോൾ ഹിന്ദി, സംസ്കൃതം, മലയാളം, സാമൂഹ്യ പാഠം, ഈ നാലഞ്ച് വിഷയങ്ങളെടുത്തു. ഞാൻ കോളേജിൽ പോകുന്നതിന് മുമ്പേ അത് കഴിച്ചു. അപ്പോൾ എനിക്ക് കോളേജ് കേന്ദ്ര ഗവൺമെൻറ് ഗുരുവായൂർ ദേവസ്വം ഒരു 14 ഏക്കർ സ്ഥലം കടപ്പുറത്ത് ഇതിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ കടപ്പുറത്താണ് പറഞ്ഞ് ആചാര്യൊക്കെ കഴിഞ്ഞത്, കടപ്പുറത്താണ്. അവിടെ ഓലക്ഷത്ത് കെട്ടി അവിടെയാണ്. അവിടെ ഒരു 6-7 കൊല്ലം ഇവിടെ ഗുരുവായൂരിലൊരു നമ്പീശൻ, ആ പുഷ്പകത്തുള്ള നമ്പീശൻ അവിടെ പ്രിൻസിപ്പളൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ഗവൺമെന്റ് ഏറ്റെടുക്കാന്നുള്ളത്. അന്ന് മൊറാർജി ദേശായിയാണ് പ്രധാനമന്ത്രി. അതിനവിടെ കേന്ദ്രത്തിൽ നിന്ന് ആളുകളെ പറഞ്ഞയച്ചു അവിടെ ഇതിനു വേണ്ടിയിട്ട് സ്ഥലമൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട്. സ്ഥലം പരിശോധിക്കാൻ വേണ്ടി വന്നവർ പറഞ്ഞു ഇവിടെ കേന്ദ്രം ഇത്രയധികം കാശ് ചിലവാക്കി ഇവിടെ കെട്ടിടം പണിതിട്ടുണ്ടെങ്കിൽ അത് സുരക്ഷത ആയിരിക്കുക, കടലിൻ്റെ പുറത്തതാണ്, അതുകൊണ്ട് ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കുടനാട്ടുകര 14 ഏക്കർ സ്ഥലം കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയത്. പിന്നെ അങ്ങോട്ട് മാറിച്ചത് ഇപ്പം ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. 65 വയസ്സ് വരെയാണ് അധ്യാപകർ അധ്യാപകർക്ക് ഇവരുടെ കാലാവധി അവർക്ക് ഉദ്യോഗത്തിൽ പോകാം, ക്ലാസ് എടുക്കാൻ പോകാം. മാത്രമല്ല അന്ന് ഇവിടെ കഴിയുമ്പോൾ വളരെ ഈ പി സി മുരളി മാധവൻ വളരെ ചെറിയ സംഭവം 250 രൂപ മാസം കിട്ടുക, അതും മാസം ഒന്നും കിട്ടില്ല. ആ സമയത്ത് ഞാനെന്ത് ചെയ്യും, എനിക്ക് അതിലധികം കിട്ടും, കാരണം 10-500 രൂപ 1000 രൂപ പേരല കോളേജിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ താമസിച്ചിരുന്നു. അപ്പം അങ്ങനെയായിരുന്നു അവിടുത്തെ സ്ത്രീ കഴിഞ്ഞത്. അങ്ങനെ ആചാര്യ കഴിഞ്ഞു, ശിക്ഷാശാസ്ത്രിയും കഴിഞ്ഞു, ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചു എന്തെങ്കിലും ഒരു ജോലി തയ്യാറാക്കണമെന്ന്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവണം എന്ന് പറയാറുണ്ട്. ദേവിയും കൂടി അനുഗ്രഹിച്ചാൽ അത്രയും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവുള്ളൂ. വീരത്തിരുകത്ത് കാവിലെ ഗുരുവായൂർ നമ്മളൊക്കെ വിളിച്ച് കീർന്നോടുകൂടി അമ്പലത്തിലേക്ക് വന്ന ദേവി തൊഴുതിക്ക് വേണം ഗുരുവായൂരപ്പനെ കൊള്ളാൻ. അങ്ങനെയാണ് പറയുന്ന സമ്പ്രദായങ്ങൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ദേവിയുടെ ഗുരുവായൂരപ്പൻ്റെ ഇച്ഛ എന്ന വിധത്തിലോ എന്തോന്നോ ആവോ, 3 കൊല്ലം കൊടുങ്ങല്ലൂർ അമ്മയെ വേണ്ട പോലെ സ്വീകരിക്കാൻ ഇടയായി. കൊടുങ്ങല്ലൂർ കോവിലകായിട്ടും മഹാഭാരതം തർദ്ധമയുടെ സ്ഥലമായിട്ടും ഏആർ രാജരാജവർമ്മ തമ്പുരാൻ പറഞ്ഞതെന്താ അറിയോ, കൊടുങ്ങല്ലൂർ കോവിലകത്തെ തൂണിനു പോലും സാഹിത്യമുണ്ടെന്നാണ് പറയാൻ. തമ്പുരാൻ മഹാഭാരതം എടുത്തിരുന്ന സ്ഥലം, എഴുതിയ സ്ഥലം, 125,000 സ്വർണങ്ങളുള്ള ബൃഹത്തും മഹത്തുമായിട്ടുള്ള ഗ്രന്ഥതലകമാണ് മഹാഭാരതം. ഇതേപോലെ ഒരു ഗ്രന്ഥം ലോക സാഹിത്യത്തിൽ ഉണ്ടായിട്ടില്ല.
വ്യാസൻ എന്നുള്ള ഒരു തൂലികാനാമമാണ് അപ്പോഴപ്പോഴായിട്ട് ഉണ്ടായിട്ടുള്ള ആളുകൾ കൂട്ടിച്ചേർത്തതാണ് മഹാഭാരതം എന്നാണ് വിദേശികളുടെ അഭിപ്രായം. എന്നാൽ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ അവർ എന്ത് ചെയ്തു, അതല്ലാന്ന് ഒരൊറ്റ ആളുടെ കൃതിയാണെന്ന് തെളിയിച്ചു. തനിച്ച് മുഖാണ്ടിട കൊണ്ട് സാക്ഷാൽ ശ്രീ മഹാഭാരതം തർജ്ജമ ചെയ്ത ധീരൻ എന്നാണ് പറഞ്ഞത്. 3 കൊല്ലം വേണ്ടി വന്നിട്ടില്ല അത്രേ. കണ്ടുകൊണ്ട് മൂലം നോക്കും, മനസ്സുകൊണ്ട് ചിന്തിക്കും, നാവുകൊണ്ട് പറയും, വേറൊരാൾ എഴുതിയെടുക്കും. അങ്ങനെയാണ് കുഞ്ഞു മഹാഭാരതത്തെ തർജ്ജമ ചെയ്ത് അദ്ദേഹം നമുക്ക് കാഴ്ച തന്നിട്ടുള്ളത്. ആ പ്രവൃത്തി മാത്രം മതി നമുക്ക് അദ്ദേഹത്തിൻ്റെ യശസ് എന്നും ചേർന്നിട്ട്. കുഞ്ഞുകുട്ടൻ മലയാള സാഹിത്യത്തിലെ അത്ഭുതാത്മാവാണ് കുടുംബനും കുഞ്ഞുകുട്ടൻ തമ്പുരാൻ. അപ്പം അങ്ങനെയുള്ള ആ കോവിലകവും പരിസരവും ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് MA വരെ ക്ലാസ് വരെ